ആദ്യം ബിഗ് ബോസ് ഒന്നും പോവില്ല, അങ്ങനെയുള്ള താല്പര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് ഇവിടെ കൊള്ളാം. ഇനി അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ലോ. അതിന് ശരി പുളിക്കും. വക്കീല് കണ്ടോ ആരാരെ കൂട്ടുവന്ന്. ഇപ്പൊ ടൈറ്റിൽ വിന്നർ ആയിരിക്കുമ്പോഴത്തേക്കും എന്താ അങ്ങനത്തെ ഒരു അവസ്ഥ? ആദ്യം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ടോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അതിപ്പോ ഞാൻ വീണയെ കാണാതെ വീണയെ കുറിച്ചിട്ട് ഒരാൾ എന്നോട് ഒന്ന് പറയാണ്, വീണ ഒരു മോശം കുട്ടിയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പൊ ഞാനും പറയണ, വീണ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാനും പറയുന്നു. പിന്നീട് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ട ശേഷം വീണ അങ്ങനല്ല എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഞാൻ ഷോ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആരാരെ പൂട്ടി? പ്രസിഡന്റിനും തൃപ്തിയായല്ലോ. വളരെ. ജീവിതത്തിൽ ആദ്യമായി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ത്രില്ലില്ല പ്രസിഡന്റ്. സോറി. അഖിൽ മാരാർ എന്ന് പറയുന്ന ആള് ഞാൻ സത്യം പറയാം, എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. സത്യം ബിഗ് ബോസ് ഇങ്ങനെ കണ്ട് കണ്ട് തുടങ്ങിയപ്പോഴാണ് ഓ കൊള്ളാലോ, ഇങ്ങനെ കണ്ടനുണ്ടാക്കാൻ ഇങ്ങനെ നന്നായിട്ട് അറിയാലോ. ശേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. വോട്ട് ചെയ്തിട്ട് പിന്നെ അവര് ദുഃഖിക്കുമെന്ന് എനിക്ക് കപ്പിട്ടുമ്പോ. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഫോൺ കിട്ടിയ ആദ്യം ചെയ്തായിരുന്നു, ആദ്യം സ്വിച്ച് ഓൺ ചെയ്തു. എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു സ്നേഹമില്ല. എന്ത് ചെയ്യാനോടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. മലയ ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു ആര് മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ. ഓ എന്നെ.